الحمد لله الكريم الجواد، خلق الإنسان من نطفة فجعل له السمع والبصر والفؤاد، وأنزل الغيث مباركا فأحيا به البلاد، وأخرج به نبات كل شيء رزقا للعباد. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم، وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أيها الناس، أوصيكم عباد الله وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ولا تهنوا في ابتغاء القوم إن تكونوا تعلمون فإنهم يعلمون كما تعلمون، وترجون من الله ما لا يرجون، وكان الله عليما حكيما. صدق الله العلي العظيم. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിശുദ്ധമായ ദീനിൽ നിഗർശിച്ച വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം തത്വയുള്ളവരായി നിലകൊള്ളണമേ എന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ദീനിൽ ഇസ്ലാമിന്റെ പേരിൽ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മേവരെയും ഒരു ലോകത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാണ് സൗഭാഗ്യം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്കറിയാവുന്നതുപോലെ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം 11 മാസം പിന്നിടുകയാണ്. അടുത്ത മാസം ഒക്ടോബർ 7 ആകുമ്പോഴത്തേക്ക് ഈ യുദ്ധത്തിന് 1 വർഷം തികയുകയാണ്. 11 മാസം പിന്നിടുമ്പോഴും സമാനതകളില്ലാത്ത ക്രൂരതയാണ് സയനിസ്റ്റ് സൈന്യം ഓരോ ദിവസവും ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഖാൻ യൂനിസിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയിട്ടുള്ള ബോംബിങ്ങിൽ 100-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അമേരിക്കയുടെ സഹായത്തോടുകൂടി ലഭ്യമാക്കിയിട്ടുള്ള അത്യാധുനികമായ ആയുധം, ഭൂമിക്കടിയിൽ ടണലുകളിൽ നിൽക്കുന്ന പോരാളികളെ, മുജാഹിദുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് 10 മീറ്ററോളം താഴ്ചയിൽ ആഴത്തിൽ പ്രഹരിക്കാൻ കഴിയുന്ന സ്വഭാവത്തിലുള്ള അത്യാധുനികമായ ആയുധമാണ്, ബോംബിംഗ് ആണ് അവിടെ നടത്തിയിട്ടുള്ളത്. അതിനൊക്കെ ചിത്രങ്ങൾ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലും അൽജസീറയിലും ഒക്കെ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. ഇങ്ങനെ ഓരോ ദിവസവും ലോകം നിസ്സംഗതയോടുകൂടി നോക്കി നിൽക്കുന്ന അതിദയനീയമായ ഭീകരമായ ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 11 മാസം പിന്നിടുമ്പോഴും ശത്രുക്കൾ അവരുടെ പ്രതിയോഗികൾക്കെതിരെ പരസ്പരം സഹകരിച്ചും സഹായിച്ചും സാമ്പത്തിക സഹായം നൽകിക്കൊണ്ടും
നിലകൊള്ളുമ്പോ മുസ്ലിം ഉമ്മത്ത് നിസ്സംഗതയോടുകൂടി നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് മുന്നിൽ സംജാതമായിട്ടുള്ളത്. ഫലസ്തീനിലെ ബൈത്തുൽ മഖ്ദിസിലെ ഖുദുസ് പട്ടണത്തിലെ വിശ്വപ്രസിദ്ധമായ കുബ്ബത്തു സഹ്റായിൽ അവിടെ നടന്ന ഒരു സംഭവം, ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടിരുന്നു. രണ്ട് സയണിസ്റ്റ് വ്യഭിചാരികൾ പരസ്പരം കുബ്ബത്തു സഹ്റയുടെ സമീപത്ത് നിന്ന് ചുംബിച്ചുകൊണ്ടിരിക്കുന്ന, അതിനെ അപഹസിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ചുംബിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ സത്യത്തിൽ ഒരു ഖബർ ആജിൽ അറബ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രേക്കിംഗ് ന്യൂസായി അവരുടെ വൈകാരിക തലങ്ങളെ സ്വാധീനിക്കേണ്ട, സംഘടിതമായി അതിനെ പ്രതിരോധിക്കേണ്ടിയിരുന്ന ഒരു വാർത്തയാണ്. പക്ഷേ ഒരു ഖബർ ആബിർ, ഒരു നോർമൽ വാർത്തയായി അതും കടന്നുപോയി. ഫലസ്തീനിലെ ജനത മാത്രമല്ല, മുസ്ലിമീങ്ങളുടെ ഒന്നാമത്തെ ഖിബിലയായ ബൈത്തുൽ മഖ്ദിസ് പോലും ഒരു വിഷയമല്ലാതാകുന്ന, മുസ്ലിം ഉമ്മത്തിനു മുമ്പിൽ പ്രശ്നമല്ലാതാകുന്ന, നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ലോകത്ത് ഉണ്ടായി വരുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ നാം നമ്മെ സംബന്ധിച്ച്, ഈ ഉമ്മത്തിനെ സംബന്ധിച്ച്, നമ്മുടെ പാരമ്പര്യത്തെ സംബന്ധിച്ച് ഓർക്കാനും ഓർമ്മപ്പെടുത്താനുമാണ് ഈ ഒരു സന്ദർഭത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. ഏതാണ് ഈ ഉമ്മത്ത്? എന്താണ് ഈ ഉമ്മത്തിന്റെ പാരമ്പര്യം? മുസ്ലിം ഉമ്മത്തിന്റെ ഈ കാലഘട്ടത്തിലെ പ്രതിനിധികളായിട്ട് അവകാശപ്പെടുവാൻ നമുക്ക് അധികാരമുണ്ടോ? നാം ഓരോരുത്തരും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഓരോ മുസ്ലിമും ആത്മാർത്ഥമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രതാപശാലികളായ ആളുകൾ ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുത്ത കാലം ഉണ്ടായിട്ടുണ്ട്, പതിതരായ ആളുകൾ ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുത്ത കാലം ഉണ്ടായിട്ടുണ്ട്. അതിലേത് കൂട്ടത്തിലാണ് നമ്മളൊക്കെ പെടുക എന്നുള്ളത് മുസ്ലിം സമൂഹത്തിലെ ഒരംഗം എന്ന നിലക്ക് നമുക്കൊക്കെ വീണ്ടും വിചാരം നടത്താനുള്ള, ചിന്തിക്കുവാനുള്ള ഒരു വിഷയമാണ്. ഇസ്ലാമിക ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരിക്കലും അവരുടെ പ്രതാപത്തിന്റെ അടയാളമായി നമ്മൾ കണ്ടത് സമ്പത്തോ സന്നാഹങ്ങളോ ആൾബലമോ സൈനിക ശക്തിയോ ഒന്നുമായിരുന്നില്ല. എന്നാൽ ഇന്ന് യഥേഷ്ടം സുഭിക്ഷമായി ജീവിക്കുന്ന, പെട്രോളിന് മുകളിൽ കിടന്നുറങ്ങുന്ന, സാമ്പത്തികമായി അഭിവൃദ്ധിയുള്ള, എണ്ണമറ്റ ആളുകൾ അംഗബലമുള്ള ഒരു വിഭാഗമായിട്ട് മുസ്ലിം സമൂഹം വളർന്നിട്ടുണ്ട്. പക്ഷേ ഏതോ ഒരർത്ഥത്തിൽ ജില്ലത്ത് നിന്നത ഈ സമൂഹത്തെ പിടികൂടുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുകയാണ്. കാരണം 11 മാസമായിട്ടും ഗസയിലെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് തുടക്കുവാൻ ഈ ജനതക്ക് ആയിട്ടില്ല എന്നത് തന്നെയാണ് അങ്ങനെ പറയുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകം. ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാം, മഹാനായ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്ന പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന കിസ്ര ചക്രവർത്തിക്ക് അയക്കുന്ന കത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള സന്ദേശം, അസ്ലിം തസ്ലം, കീഴടങ്ങിക്കോ രക്ഷപ്പെടാം, മുസ്ലിമായിക്കോ രക്ഷപ്പെടാം, വൈല ജിത്തുക്ക ബിരിജാലിൻ, അല്ലെങ്കിൽ താങ്കളുടെ അടുക്കലേക്ക് ഞങ്ങൾ വരും ഒരു പുരുഷാരവും കൊണ്ട്. എങ്ങനെയുള്ളവരാണവർ? നിങ്ങൾ ജീവിതത്തോട് എത്രത്തോളം അഭിനിവേശം പുലർത്തുന്നുണ്ടോ, അതിനാൽ അതിനേക്കാൾ അപ്പുറം മരണത്തോട് താല്പര്യമുള്ള, അഭിനിവേശം പുലർത്തുന്ന ഒരു സംഘവുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൊട്ടാരത്തിലേക്ക് കടന്നു വരും, ഒന്നെങ്കിൽ കീഴടങ്ങിക്കോ അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിച്ചോ എന്ന് മഹാനായ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് ഈ കത്ത് കിട്ടിയ ഉടനെ ആ വാചകങ്ങളിൽ അദ്ദേഹം ആകെ പരിഭ്രമിക്കുകയാണ്. ഉടനെ അദ്ദേഹം മലിക്കുസീൻ ചൈനയിലെ രാജാവിന് കത്തെഴുതുന്നാണ് ചരിത്രം പറയുന്നത്. അൽ ബിദായ വ നിഹായയിൽ ഈ സംഭവം നമുക്ക് കാണാം. സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് അഅ്ളമു മമാലിക്കിൽ അർള്, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ശക്തരായ സാമ്രാജ്യം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു സാമ്രാജ്യമായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം. അതിന്റെ ചക്രവർത്തി, കിസ്ര ചക്രവർത്തിയാണ് ചൈനയിലെ രാജാവിന് കത്തെഴുതുന്നത്, സഹായം വേണം.
ശത്രുക്കൾക്കെതിരെ സാമ്പത്തികമായ സന്നാഹങ്ങൾ ഒരുക്കാൻ, അവർക്കെതിരെ യുദ്ധക്കോപ്പുകൾ ഒരുക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കത്തെഴുതുകയാണ്. കൂട്ടത്തിൽ ആ വെല്ലുവിളിയും, ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വെല്ലുവിളിയും മലിക് ഹുസൈൻ ചൈന രാജാവിനെ അദ്ദേഹം അറിയിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മറുപടി, ചൈനയുടെ രാജാവിന്റെ മറുപടി, മലിക് ഹുസൈനിന്റെ മറുപടി, കിസ്ര ലാ ഖിബ്ലലി ബി ഖൗമിൻ ലൗ അറാദു ഖലഅൽ ജിബാലി ലഖലഊഹ, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഒരു നിർവാഹവുമില്ല. ആ ജനതയുടെ പ്രത്യേകതയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു കുന്ന് പിഴുതെറിയാൻ അവർ തീരുമാനിച്ചാൽ, ഒരു കുന്ന് പിഴുതെറിയാൻ അവർ തീരുമാനിച്ചാൽ അത് പിഴുതെറിയാൻ മാത്രം നിശ്ചയദാർഢ്യമുള്ള ഒരു ജനതയെ പരാജയപ്പെടുത്താൻ എന്നെ കൊണ്ട് സാധ്യമല്ല എന്നാണ് അദ്ദേഹം മറുപടി കൊടുക്കുന്നത്. നോക്കൂ, ഈ ഒരു ഇസ്സത്ത്, ഈ ഒരു ശക്തമായ ആഹ്വാനം, ഈ ഒരു താക്കീത് നൽകാൻ ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന സൈനികമായ സംവിധാനങ്ങളായിരുന്നു അല്ല, അള്ളാഹുവിലുള്ള പ്രതീക്ഷയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ള വാഗ്ദത്തമാണ്, സത്യവിശ്വാസികൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദത്തമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഖുദാഫത്ത് സഹ്മിയെ പേർഷ്യൻ ചക്രവർത്തിയുടെ അടുക്കലേക്ക് ഇസ്ലാമിന്റെ സന്ദേശവാഹകനായി നിയോഗിച്ച സന്ദർഭം, ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് തന്നെ കത്തയക്കുന്നുണ്ട്. ആ കത്ത് അദ്ദേഹം കീറിക്കളയുകയാണ് ചെയ്തത്. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അറിഞ്ഞപ്പോ, അല്ലാഹു റസൂലിന്റെ മറുപടി, മസ്സക്കല്ലാഹു മുൽക, അല്ലാഹു അദ്ദേഹത്തിന്റെ ആധിപത്യത്തെ പിച്ചി ചീന്തട്ടെ, നശിപ്പിച്ചു കളയട്ടെ എന്നാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവചനം പുലരുമെന്ന്, അല്ലാഹുവിന്റെ വാഗ്ദത്തം നടപ്പാക്കപ്പെടുമെന്ന് ഉറച്ച വിശ്വാസമുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് അവർക്ക് മുന്നിലേക്ക് ഇറങ്ങിപ്പെടപ്പെടാൻ ഇവർക്ക് യാതൊരു തടസ്സവും ഇല്ലാതിരുന്നത്. ദാരിദ്ര്യത്തിലായിരുന്നു, വളരെ കഷ്ടപ്പാടിലായിരുന്നു സ്വഹാബാക്കിറാമൊക്കെ ജീവിച്ചിരുന്നത്. നമുക്കറിയാം, യർമൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ മുസ്ലിങ്ങളെ തിരിച്ചടിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിൽ അവരുടെ സൈനാധിപനായിരുന്ന മഹാൻ ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിനെ ക്ഷണിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സുൽഹയിൽ, ഒരു രജ്ഞിപ്പിലെത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. യുദ്ധത്തിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, മഹാൻ പറഞ്ഞ വാക്കുകൾ നമുക്ക് ചരിത്രത്തിൽ കാണാം. ഇന്നാഖദ് അലിംന അന്നമ അഖ്റജകും മിൻ ബിലാദികും അൽ ജഹദ വൽ ജോ, നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഇവിടേക്ക് വരാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് നിങ്ങളുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടുമാണെന്ന് ഞങ്ങൾക്കറിയാം. ഫഹലുമു ഇലയ്യ അൻ ഉതിയ കുല്ല റജുലി മിൻകും, അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരായിട്ട് വരൂ, നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ നൽകാം, അശർത്ത് ദനാനീർ, 10 ദിനാറുകൾ നൽകാം, ബക്കിസ്വതൻ വതആമൻ, ഭക്ഷണവും അതേപോലെ തന്നെ വസ്ത്രവും നൽകാം, വതർജിഊന ഇലാ ബിലാദിക്കും, അതുമായിട്ട് നിങ്ങൾ മടങ്ങിപ്പോയിക്കോ, നിങ്ങളുടെ പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം, നിങ്ങൾ യുദ്ധത്തിന് നിൽക്കണ്ട. ഫൈദാ കാന മിനൽ ആമിൽ മുഖ്ബിൽ ബാസ്നാലക്കും ബിമിസ്ലിഹ, അടുത്ത വർഷവും ഇതുപോലെ തന്നെ ഞങ്ങൾ കൊടുത്തയക്കാം എന്ന് മഹാൻ ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നുണ്ട്. അന്നേരം ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടി കാണാം. അദ്ദേഹം കൊടുക്കുന്ന മറുപടി, അന്നഹു ലം യുഖ്രിജിനാ മിൻ ബിലാദിനാ ഇലാ മാ ദക്കർത്ത്, താങ്കൾ പറഞ്ഞ ആ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഇവിടേക്ക് വന്നത്, നിങ്ങളോട് പോരാടാൻ ഞങ്ങൾ വന്നിട്ടുള്ളത് ഞങ്ങളുടെ വിശപ്പും ഞങ്ങളുടെ അതേപോലെ തന്നെ മറ്റു പ്രയാസങ്ങളും ക്ഷാമവും ഒക്കെ തീർക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് വന്നത് അന്നഹു ബലഅന അല്ലാതമ അത്യവമിൻ ദുമിറു, ഞങ്ങൾ കേട്ടു റോമക്കാരുടെ രക്തത്തെക്കാൾ ശുദ്ധമായ ഒരു രക്തം ലോകത്ത് വേറെ എവിടെയുമില്ല, നഹ്നു ഖൗമുൻ നശ്രബുദ്ദിമ, ഞങ്ങൾ രക്തം കുടിക്കുന്ന ഒരു സമൂഹമാണ്, ഫജിഹാലി ദാലിക്ക്, അത് കുടിക്കാൻ വേണ്ടി വന്നതാണ് എന്നായിരുന്നു ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ സന്ദർഭത്തിലുള്ള മറുപടി എന്ന് ചരിത്രത്തിൽ കാണാം. അപ്പൊ മഹാൻ പറയുന്നുണ്ട്, ഹദ വല്ലാഹി മാ കുന്ന നുഹദ്ദിസു ബിൽ അറബ്, അറബുകളെ സംബന്ധിച്ച് ഇത്ര ആത്മവിശ്വാസമുള്ള, ഇത്ര ഇസ്സത്തുള്ള ഒരു വിഭാഗമാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്ന്. നോക്കൂ, ഈ അർത്ഥത്തിലായിരുന്നു മുസ്ലിം ഉമ്മത്തിന്റെ പാരമ്പര്യം നിലനിൽക്കുന്നത്. ശത്രുവിന് മുമ്പിൽ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഘട്ടത്തിൽ എവിടെയും പതറുവാൻ അവരുടെ ചരിത്രം നമുക്ക്, ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധ്യമാവുകയില്ല. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക ജീവിതം നയിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്ന ഒരു മഹത്തായ ഔദാര്യമാണ് ഇസ്സത്ത് എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
അത് സമ്പത്ത് കൊണ്ടോ അതല്ലെങ്കിൽ ഭൗതികമായ സൗകര്യങ്ങൾ കൊണ്ടോ കിട്ടുന്ന ഒരു അവസ്ഥയല്ല ഇസ്സത്ത് എന്ന് പറയുന്നത്. ഭൗതികമായ എത്ര അർത്ഥത്തിൽ നമ്മൾ മെച്ചപ്പെടുത്തിയാലും നമ്മുടെ രാഷ്ട്രങ്ങൾ അതിന്റെ സന്നാഹങ്ങൾ ഒരുക്കിക്കഴിഞ്ഞാലും ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഉമർ താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രസ്താവന പലപ്പോഴും നമ്മൾ കേട്ടതാണ്, നഹ്നു ഖൗമുൻ അസ്സനല്ലാഹു ബിൽ ഇസ്ലാം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇസ്സത്തുള്ളവരാക്കി തീർത്തത് ഇസ്ലാം കൊണ്ടാണ്. ഇസ്ലാം ഒഴികെ വേറെന്തിലും നമ്മൾ ഇസ്സത്ത് പ്രതീക്ഷിച്ചാൽ, പ്രതാപം പ്രതീക്ഷിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ നിന്നിലാക്കി കളയും. നമുക്കറിയാം പേർഷ്യ എന്ന് പറയുന്ന ആ സാമ്രാജ്യം ഇസ്ലാമിന്റെ കയ്യിലേക്ക് പൂർണ്ണമായി വരുന്നത് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്താണ്. അവസാനത്തെ ഭരണാധികാരി യർദജർദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അധികാരം ഏൽക്കുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ മലിക്കത്ത് ഖുറാൻ എന്ന് പറയുന്ന ഒരു രാജ്ഞിയായിരുന്നു. ഖുറാൻ തഖ്ത് എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടിരുന്നത്. ആ സ്ത്രീ അധികാരമേൽക്കുന്നത് പേർഷ്യൻ രാജാക്കന്മാരുടെ പരമ്പരയിൽ പുരുഷന്മാരില്ലാത്തൊരു ഘട്ടം വരുമ്പോ ആ ഒരു സന്ദർഭത്തിൽ അവിടെയുള്ള സൈന്യാധിപന്മാർ ആവശ്യപ്പെട്ട ഘട്ടത്തിലാണ് അധികാരമേൽക്കുന്നത്. പക്ഷേ എന്നെ കൊണ്ടിത് കൊണ്ടുപോകാൻ കഴിയില്ല എന്നവർക്ക് തോന്നിയ സന്ദർഭത്തിൽ പണ്ടേതോ കാലത്ത് ആ കുടുംബത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോയിട്ടുള്ള യദജർദ് എന്ന് പറയുന്ന ഒരു ചെക്കനെ അന്വേഷിക്കുവാൻ വേണ്ടി സൈന്യാധിപരോട് ആ സ്ത്രീ പറയുന്നുണ്ട്, ആ രാജ്ഞി പറയുന്നുണ്ട്. അങ്ങനെ അവര് വന്നപ്പോഴാണ് അധികാരം ഒഴിഞ്ഞ് അവർ മാറി നിൽക്കുന്നത്. അതുവരെ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ സൈന്യങ്ങളെ നേരിടാൻ മുന്നിലുണ്ടായിരുന്നത് ഈ ഒരു സ്ത്രീയാണ്. പല യുദ്ധങ്ങളിൽ പരാജയപ്പെട്ട ഘട്ടത്തിൽ ആ സ്ത്രീ പറഞ്ഞ വാക്കുകൾ, ആ രാജ്ഞി പറഞ്ഞ വാക്കുകളും ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് പരിശ്രമിച്ചു എന്റെ ഈ സാമ്രാജ്യം സംരക്ഷിക്കുവാൻ വേണ്ടി. കുന്തു ഹുന ഉദബ്ബിറു മാ വസഅനി മിന തദ്ബീർ, എനിക്ക് എന്നാൽ കഴിയുന്ന എല്ലാ ആസൂത്രണങ്ങളും ഞാൻ നടത്തി. തഹത യദി അൽ ഉദദു വൽ അദദു വ കുനൂസുൽ അർള്, എന്റെ മുന്നിലാണ്, എന്റെ കാൽക്കീഴിലാണ് സന്നാഹങ്ങളുള്ളത്, അംഗബലമുള്ളത്, ഭൂമിയിലെ സർവ ഗജനാവുകളും എന്റെ മുന്നിലാണുള്ളത്. വൈർസു അൽ ഫിസനത്തിൻ വയസീദ്, ആയിരം വർഷത്തിലധികം പാരമ്പര്യമുള്ള പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അധിപയാണ് ഞാൻ. മിൻ അംജാദി ഫാരിസ വയുലമിഹ, അതിന്റെ സർവമഹത്വവും പേറി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ ഇപ്പോൾ നിസ്സഹായ അവസ്ഥയിലാണ്. എന്നാൽ ഹുനാക്ക അവിടെ, ബൈദൻ അൻ ഹാദിറത്തിൽ മുസ്ലിമീൻ, അങ്ങ് ദൂരെ ഒരു മരുഭൂമിയിൽ മുസ്ലിമീങ്ങളുടെ നാട്ടിൽ, ഫി അർളിൽ ഫഖരി വസ്സുഹറ, ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹം, വസ്സുഹറ മരുഭൂമിയിൽ ജീവിക്കുന്ന ഒരു സമൂഹം, അബുയൂത് ശഅരി വദ്ദീൻ മണ്ണുകൊണ്ട് കെട്ടിയുണ്ടാക്കിയ വീട്ടിൽ, അതേപോലെ തന്നെ തോലുകൊണ്ട് ഉണ്ടാക്കിയ വീട്ടിൽ താമസിക്കുന്ന ദരിദ്രരായ ഒരു സമൂഹം, ആ സമൂഹം അവിടെ വെച്ചുകൊണ്ടും തന്ത്രം മെനയുകയാണ്. അവർ അവരുടെ നേതാവുണ്ട് അൽ അമീറുഹുമുൽ അക്ബർ, അവരുടെ ഉന്നതമായ ഒരു നേതാവുണ്ട്, യുസമ്മൂനഹുമൽ ഖലീഫ, അവർ ഖലീഫ എന്ന് വിളിക്കുന്ന ഒരാൾ. യുദ്ധബ്യൂർ മി മകാനി, അദ്ദേഹത്തിന്റെ ചെറ്റക്കുടിൽ നിന്നുകൊണ്ട് അദ്ദേഹം തന്ത്രം മെനയുന്നു. ആ തന്ത്രത്തെ പരാജയപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കുന്നില്ല. എന്നിട്ട് അവർ പറയാൻ, ലൗ വദിത്തു ലറൈതു ദാലിക റജുലല്ലദീ ഖലബനി, എന്നെ പരാജയപ്പെടുത്ത ആ മനുഷ്യനെ എനിക്ക് കാണാൻ സാധിച്ചിരുന്നുവെങ്കിൽ, എന്റെ ഈ രണ്ട് കണ്ണുകൾ കൊണ്ട്, അത് ഏതൊരു മനുഷ്യനാണ്, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്, അദ്ദേഹത്തിന്റെ വിജയരഹസ്യം എന്താണ് എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആ സ്ത്രീ പരിതപിക്കുന്നുണ്ട്, അവർ സങ്കടപ്പെടുന്നുണ്ട്. ഇസ്ലാമിക ചരിത്രം നമുക്ക് കാണാൻ കഴിയുകയാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ വിശ്വസിക്കുന്ന, അടിയുറച്ച് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ വിശ്വസിച്ച ഒരു സമൂഹത്തിന്റെ നേർചിത്രങ്ങളാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഇപ്പോഴും 11 മാസമായിട്ടും ഒരു ജനതയെ നിസ്സംഗതയോടുകൂടി നിസ്സഹായതയോടുകൂടി നോക്കി നിൽക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ടാകുന്നത്. കുട്ടികൾ 20,000-ൽ പരം കുട്ടികൾ കൊല്ലപ്പെടുകയാണ്, 20,000-ൽ പരം കുട്ടികൾ കൊല്ലപ്പെടുകയാണ്, സ്ത്രീകൾ കൊല്ലപ്പെടുകയാണ്. യുദ്ധത്തിന്റെ ഒരു നിയമങ്ങളും പാലിക്കപ്പെടാതെ
യുദ്ധത്തിന്റെ ഒരു നിയമങ്ങളും പാലിക്കപ്പെടാതെ മാനവികത തൊട്ട് വീണ്ടിയിട്ടില്ലാത്ത ഒരു ജനവിഭാഗം, ഇതാണ് സയനിസ്റ്റുകൾ. അവരുടെ ക്രൂരഹത്യയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇവിടെ ആവശ്യം യഥാർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യമാണ്. ഇസ്സത്ത് കൈവരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് അത് യൂണിറ്റിയാണ്, ഐക്യമാണ്. മുസ്ലിം ഉമ്മത്തിന് എപ്പോഴൊക്കെ ഐക്യമുണ്ടായിട്ടുണ്ടോ അന്നൊക്കെ വിജയങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം നമുക്ക് മുമ്പിൽ വെക്കുന്നത്. പ്രത്യേകിച്ചും പലസ്തീനുമായി ബന്ധപ്പെട്ട് ഉമ്മത്തി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അതേതെങ്കിലും ഭാഷയുടെ അതിർവരമ്പുകൾ അതിനില്ല, ഏതെങ്കിലും രാജ്യത്തിന്റെ അതിർത്തികൾ ഉമ്മത്തി എന്ന് പറയുന്ന കാഴ്ചപ്പാടിലില്ല. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രാജാതിർത്തിയില്ല. അൽ മുസ്ലിം അഹുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. അത് എവിടെയായിരുന്നാലും ഏത് ഭാഷ സംസാരിക്കുന്നവനായിരുന്നാലും ഇസ്ലാം എന്ന് പറയുന്ന ആദർശത്തിന്റെ സ്വത്തിൽ ജീവിക്കുന്നവർക്കാണ് ഉമ്മത്ത് എന്ന് പറയുന്നത്. ആ ഉമ്മത്തി ബോധമാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടത്, പ്രത്യേകിച്ച് ഫലസ്തീനുമായി ബന്ധപ്പെട്ട്. കാരണം മുസ്ലിങ്ങളുടെ ഒന്നാമത്തെ കിബിലയാണ് മസ്ജിദുൽ അഖ്സ. അത് സംരക്ഷിക്കാൻ അവർ മാത്രമല്ല, ഫലസ്തീൻ ജനത മാത്രമല്ല ബാധ്യതപ്പെട്ടവർ, ലോക മുസ്ലിങ്ങൾ മുഴുവൻ ബാധ്യതപ്പെട്ടവരാണ്. സ്വാഭാവികമായിട്ടും അവരുടെ ഒന്നാമത്തെ കൺസേണിൽ, ഒന്നാമത്തെ പരിഗണനയിൽ വരേണ്ട ഒരു വിഭാഗമാണ് ഫലസ്തീനിലെ ജനത എന്ന് പറയുന്നത്. അൽ മുസ്ലിം അഹുൽ മുസ്ലിം, ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു വികാരം നമുക്ക് നഷ്ടപ്പെട്ടു, നമുക്ക് ഇടയിലുള്ള ഏറ്റവും മോശപ്പെട്ട വികാരം എന്ന് പറയുന്നത് ഖുസ്ലാൻ, അത് കയ്യൊഴിയുക എന്നുള്ളതാണ്, അവഗണിക്കുക എന്നുള്ളതാണ്. അൽ മുസ്ലിം അഹുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യുസ്ലിംഹു വലാ യഖ്സുൽഹു വലാ യുദ്ലിംഹു, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ്. അവനെ ആക്രമിക്കാനോ അവനെ നിസ്സാരപ്പെടുത്താനോ കയ്യൊഴിയാനോ പാടുള്ളതല്ല. ചേർത്തു പിടിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് മുസ്ലിങ്ങൾ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സ്വഹാബത്തിന്റെ ചരിത്രം എടുത്തു നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എടുത്തു നോക്കുക, അവിടെ നമ്മൾ ഈ കാണുന്ന അതിർത്തികളൊന്നും ഉണ്ടായിരുന്നില്ല ഉമ്മത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറാക്കിയ സൈന്യത്തിന്റെ സൊഫിൽ ആരൊക്കെയുള്ളത്? അബൂബക്കർ അൽ ഖുറൈശി മക്കി, മക്കക്കാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അതേപോലെ തന്നെ സഅദ് ബിൻ മുആദ് അൽ ഔസി അൽ മദനി, മദീനക്കാരനായ ഔസ് ഗോത്രക്കാരനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു, സുഹൈബ് റൂമി റോമക്കാരനായ സുഹൈബ് റളിയല്ലാഹു തആല അൻഹു, സൽമാൻ അൽ ഫാരിസി പേർഷ്യക്കാരനായ സൽമാൻ റളിയല്ലാഹു തആല അൻഹു, ബിലാൽ അൽ ഹബശി അബസീനിയക്കാരനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു. എവിടെ അതിർവരമ്പുകൾ? എവിടെയില്ല. അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടാക്കിയ സ്വഫ് എന്ന് പറഞ്ഞാൽ ആദർശത്തിന്റെ പേരിൽ യോജിച്ച സ്വഫായിരുന്നു. അതാണ് ഉമ്മത്ത് എന്ന് പറയുന്ന കാഴ്ചപ്പാട് നമ്മൾ മനസ്സിലാക്കണം. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഭരിക്കുമ്പോൾ അന്നത്തെ ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 22 അറബ് രാഷ്ട്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയൊരു പ്രവിശ്യാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നേതൃത്വം കൊടുത്തത്. പിന്നീട് ഹാറൂൺ റഷീദിന്റെ കാലത്ത് ഏഷ്യയുടെ 3 അദ്ദേഹം ഭരിച്ചിരുന്നു, 3/4 അദ്ദേഹം ഭരിച്ചിരുന്നു, ഏതാണ്ട് 37 രാഷ്ട്രങ്ങൾ അതിന്റെ അധിപനായിരുന്നു ഹാറൂൺ റഷീദ്. അപ്പൊ ഖിലാഫത്ത് തന്നെ ഉമ്മത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു നടന്നിരുന്നത്. മദീനയിൽ ഒരു പ്രശ്നം നേരിടുമ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പ്രശ്നമില്ലാത്ത പ്രദേശങ്ങളിൽ നിന്ന് സഹായം പ്രതീക്ഷിച്ചിരുന്നു. അതിന് ക്ഷാമമുണ്ടായപ്പോ അമുൽ മജാ ക്ഷാമ കാലഘട്ടത്തിൽ അങ്ങ് ഈജിപ്തിൽ നിന്ന് അവിടുത്തെ ഗവർണറായിരുന്ന അമ്രു ആസ് റളിയല്ലാഹു തആല അൻഹുവിനോട് സഹായം അയക്കാൻ വേണ്ടി പറഞ്ഞു. ഒരു ഒട്ടക സംഘത്തെ അതിന്റെ ഒന്നാമത്തെ നിര മദീനയിലും അതിന്റെ പിന്നിര ഈജിപ്തിലുമായിരിക്കണമെന്ന നിർദ്ദേശിച്ചത്. അത്രയും സഹായം ആവശ്യമായിരുന്നു എന്നാണ്. ആ രൂപത്തിൽ സഹായം ചെയ്തു കൊടുത്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഇങ്ങനെ അതിർവരമ്പുകളില്ലാത്ത ആശയത്തിന്റെ പേരിൽ, ആദർശത്തിന്റെ പേരിൽ ഒന്നിച്ചൊരു സമൂഹമാണ് മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്ന വാർത്ത എന്താ, മാഹിർ അൽ ജാസി എന്ന് പറയുന്ന ജോർദാനിലെ ഒരു ലോറി ഡ്രൈവർ, അദ്ദേഹം മഅബറുൽ കറാമ ജോർദാൻ ഫലസ്തീൻ അതിർത്തിയിൽ 3 ഇസ്രായേൽ സൈനികരെ വെടിവെച്ചു കൊന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനിന്റെ വിഷയത്തിൽ നമ്മൾ ആലോചിക്കുന്നത് പോലെ നേരിട്ട് ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സ് ഫലസ്തീൻ ജനതക്കൊപ്പമാണ്, അക്സക്കൊപ്പമാണ്. 3 ഇസ്രായേൽ സൈനികരെ അദ്ദേഹം വെടിവെച്ചു കൊന്നു. ഉടനെ അവർ അദ്ദേഹത്തെയും കൊന്നു.
മാഹിറുൽ ജാസി അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന്റെ മരണശേഷം പറഞ്ഞത് ഇങ്ങനൊരു ബത്തലിനെ വളർത്തിയെടുത്തിൽ, ഈ ഒരു ഹീറോയെ വളർത്തിയെടുത്തിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ്. ജോർദാനിൽ അമ്മാനിൽ വലിയ രൂപത്തിൽ ആഘോഷങ്ങൾ അദ്ദേഹത്തിന്റെ രക്തസാക്ഷ്യത്തിന്റെ പേരിൽ മധുര വിതരണം നടത്തിയിരുന്നു. അപ്പോ വേറെ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞത് ഫലസ്തീനിലെ ജനത മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടി ആയിബായ മയ്യിത്ത് നമസ്കാരം നടത്തിയെന്ന്. ടണലുകളിൽ ഞങ്ങൾ സൈനികർ അദ്ദേഹത്തിന് വേണ്ടി ആയിബായ മയ്യിത്ത് നമസ്കാരം നടത്തി. കാരണം അത്രയും പ്രതീക്ഷിക്കുന്നുണ്ട് ആ ജനത ലോക മുസ്ലിം സമൂഹത്തിൽ നിന്ന്, അത്രയും അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. ഈ യുദ്ധത്തിന്റെ തുടക്കകാലത്ത് നമുക്കറിയാം ബന്ദി കൈമാറ്റം നടന്ന സന്ദർഭത്തിൽ ഒരുപാട് ബന്ദികളെ ഇസ്രായേൽ മോചിപ്പിച്ചു. 10-ഉം 15-ഉം വർഷം ജയിലിലടക്കപ്പെട്ട ബന്ദികൾ, ആ ബന്ദികൾ എല്ലാം എത്തിയത് നമ്മളിന്ന് പറയുന്ന ലഫയിലാണ്, അതായത് വെസ്റ്റ് ബാങ്കിലാണ്, ഗസയിലല്ല. താരതമ്യേന സുരക്ഷിതമാണ് എന്ന് പറയുന്ന ലോകം അംഗീകരിക്കുന്ന ഫലസ്തീന്റെ ഒരു പ്രവിശ്യയാണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്. വിദേശത്തൊക്കെ ഉള്ള ഭൂരിഭാഗം ഫലസ്തീനികളും ഈ പറയുന്ന പോലെ വെസ്റ്റ് ബാങ്കിലുള്ളവരാണ്. കാരണം അവർക്ക് അവിടെ വിമാനത്താവളമുണ്ട്, മറ്റു സൗകര്യങ്ങളുണ്ട്. ഇസ്രായേലുമായി സഹകരിച്ച് പോകുന്ന ഒരു വിഭാഗമാണ് ഫത്ഹ് ഗ്രൂപ്പാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതേ അവസരത്തിൽ ഏറ്റവും കൂടുതൽ സെറ്റിൽമെന്റുകൾ നടന്ന, ഏറ്റവും കൂടുതൽ കയ്യേറ്റങ്ങൾ നടന്നുകൊണ്ടിരുന്ന പ്രദേശം വെസ്റ്റ് ബാങ്ക് ആയിരുന്നു. അവർക്ക് വേണ്ടിയിട്ടായിരുന്നു ഒക്ടോബർ 7 ഗസയിലെ ഹമാസ് ഇങ്ങനെ ഒരു പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തിരുന്നത്. സ്വാഭാവികമായിട്ടും യുദ്ധത്തിന്റെ ബാക്കി പാത്രമായിക്കൊണ്ട് ബന്ദികൾ മോചിപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ എല്ലാ ബന്ദികളും ഈ പറയുന്ന ലഫയിലുള്ള ആളുകളാണ്. നിങ്ങൾ ഇന്ന് അവരുടെ എണ്ണം എടുത്തു നോക്കൂ. കഴിഞ്ഞ ദിവസം 17 വർഷം ജയിലിൽ കടന്ന് അന്ന് ബന്ദി കൈമാറ്റത്തിൽ മോചിപ്പിക്കപ്പെട്ട അബൂ ഷിജാ എന്ന് പറയുന്ന ഒരു ധീരനായ യോദ്ധാവ് വെസ്റ്റ് ബാങ്കിലെ ജനീൻ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് കൊല്ലപ്പെടുകയുണ്ടായി. അതിൽ ബഹുഭൂരിഭാഗം ആളുകളും കൊല്ലപ്പെട്ടു എന്നാണ്. കാരണം അവർക്ക് വേണമെങ്കിൽ 10-17 വർഷം ജയിലിൽ കടന്നു, ഇനി എവിടെങ്കിലും പോയിട്ട് രക്ഷപ്പെടാം എന്ന് കരുതാമായിരുന്നു. പക്ഷേ അവർ ഉടനെ ഇസ്രായേൽ സൈനിക സൈന്യത്തിനെതിരെ പോരാട്ടം നടത്താൻ വേണ്ടി ജനീനിലും തൂൽക്കറമിലുമൊക്കെ പോരാട്ട പ്രസ്ഥാനങ്ങൾ രൂപീകരിച്ചുകൊണ്ട് അവരെ നേരിടാൻ വേണ്ടി മുന്നിൽ നിൽക്കുകയാണ്. ആ മനുഷ്യന്റെയൊക്കെ കോലം കണ്ടല്ലറിയാം, അത്രയും പീഡിപ്പിച്ചിട്ടുണ്ട് ആ ജനവിഭാഗം. ഒരുപാട് ആളുകൾ ആ അർത്ഥത്തിൽ കൊല്ലപ്പെട്ടു. 2024 തന്നെ 4000 സൈനികരെയാണ് വീണ്ടും ഹമാസ് റിക്രൂട്ട് ചെയ്തത്. അതായത് ഈ ചെറുപ്പക്കാരുകൾ അതിലേക്ക് വരികയാണ്, ഈ ഫലസ്തീനിന്റെ മോചനത്തിന് വേണ്ടി, ബൈത്തുൽ മഖ്ദിസിന്റെ മോചനത്തിന് വേണ്ടി രംഗത്തിറങ്ങുകയാണ്. ഇതൊരു ടേണിംഗ് പോയിന്റാണ് ഇസ്ലാമിക ചരിത്രത്തിൽ. ഒരു വലിയ മാറ്റത്തിന് വിധേയമാകുന്ന, ഫലസ്തീനിന്റെ ചരിത്രത്തിൽ വലിയ മാറ്റത്തിന് വിധേയമാകുന്ന ഒരു ടേണിംഗ് പോയിന്റാണ്. കഴിഞ്ഞ ദിവസം അവിടെ ഈ പറയുന്ന പരിക്കേറ്റ സൈനികരെ രക്ഷപ്പെടുത്താൻ വേണ്ടി വരുന്ന ബ്ലാക്ക് ഹോക്ക് എന്ന് പറയുന്ന ഹെലികോപ്റ്റർ റഫയിൽ തകർന്നു വീഴുകയുണ്ടായി. അതിൽ രണ്ട് സൈനികർ കൊല്ലപ്പെടുകയും 10 ആളുകൾ രക്ഷപ്പെടുകയും ചെയ്തു. അപ്പൊ അത് ആ ഹെലികോപ്റ്റർ തകർത്തത് എല്ലാ ആ ഹെലികോപ്റ്റർ തകർത്തതല്ല, അത് സ്വാഭാവികമായി തകർന്നു വീണതാണ് എന്ന് ഇസ്രായേൽ പറയുകയുണ്ടായി. ആ സന്ദർഭത്തിൽ ഹമാസിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് പരിക്കേറ്റ് പോയ ആളുകളെ, അവരെ കൊണ്ടുപോകുന്ന ഹെലികോപ്റ്റർ തകർക്കാൻ മാത്രം നിങ്ങളെ പോലെ അധപ്പതിച്ചൊരു വിഭാഗമല്ല ഞങ്ങൾ, അവരെ കൊല്ലാൻ ഞങ്ങൾ തരൂല. പക്ഷെ അവരെ അത് ഇവരുടെ അക്രമം കൊണ്ടല്ല, അത് സ്വാഭാവികമായി തകർന്നതാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു പ്രസ്താവനയായിരുന്നു. ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ആ ജനതയും അനുഭവിക്കുന്നത്. യുദ്ധഭൂമി അങ്ങനെയാണ്, നമ്മൾ കാണുന്ന ചിത്രം പോലെയല്ല. അവർക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ, വലിയ പ്രതിഷേധങ്ങൾ, സമരങ്ങൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പറയുന്നത് നിങ്ങൾ ശത്രുക്കളെ തേടിപ്പിടിക്കുന്നതിൽ, അവരെ കണ്ടെത്തുന്നതിൽ, അവരെ മനസ്സിലാക്കുന്നതിൽ, അവരെ നേരിടുന്നതിൽ നിങ്ങൾ ദൗർബല്യം കാണിക്കരുത്. അവരെ നിങ്ങൾ പരാജയപ്പെടുത്തുന്നതിൽ നിങ്ങൾ മുന്നിട്ടിറങ്ങണം. ഇൻ തകൂനു തഅലമൂന ഫഇന്നഹും യഅലമൂന കമാ തഅലമൂൻ. നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ട്, വേദനകളുണ്ട് എങ്കിൽ അതുപോലെ അവരും പ്രയാസപ്പെടുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്. തർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ. നിങ്ങൾ മരണപ്പെടുന്നുണ്ട്, അവരും മരണപ്പെടുന്നുണ്ട്. അവർ ഇലാ ജഹന്നം നരകത്തിലേക്കാണെങ്കിൽ അന്തും ഇലാ ജന്നത്തിൻ ഫിർദൌസ്, നിങ്ങൾ സ്വർഗത്തിലേക്കാണ്. അള്ളാഹുവിൽ നിന്ന് നിങ്ങൾ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ രംഗത്ത് നിങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വഖാന അല്ലാഹു അലീമൻ ഹക്കീം, അള്ളാഹു എല്ലാം അറിയുന്നവൻ യുക്തിജ്ഞനുമാണെന്ന്. അപ്പൊ സഹോദരങ്ങൾ, ഇത് ചരിത്രത്തിൽ വലിയൊരു ദിശ നിർണയിക്കാൻ പോകുന്ന
ബൈത്തുൽ മഖ്ദിസിന്റെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ഒരു ദിശ കാണിക്കാൻ പോകുന്നൊരു പോരാട്ടമാണ്. ആ പോരാട്ടത്തോടൊപ്പം മനസ്സുകൊണ്ട് ഐക്യപ്പെടാൻ, നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുവാൻ, അതെല്ലാം അപ്പുറത്ത് നിരന്തരമായി പ്രാർത്ഥിക്കുവാൻ, ഈ വിഷയം സമൂഹത്തിൽ നിരന്തരമായി ഉയർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് ഫലസ്തീൻ ജനതക്ക് വിജയം പ്രദാനം ചെയ്യുമാറാകട്ടെ. അവിടെ രക്തസാക്ഷിത്വം അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ അല്ലദീ മലി വലകും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനാത്ത് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. റബ്ബി ഷ്റഹ് ലീ സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഒരിക്കൽ കൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിശുദ്ധമായ ദീനിൽ നിഖർശിച്ച വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ ഉണർത്തുകയാണ് ഉപദേശിക്കുക. റഹ്മാനായ റബ്ബ് നമ്മെവരെയും ഒരു ലോകത്തും അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ വരുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാണ് സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മഹല്ല് പ്രസിഡന്റ്, അടുത്ത മഹല്ല് പ്രസിഡന്റ് ചെറ്റേരി കുഞ്ഞമ്മദ് ഹാജി എന്നാൾ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിലാണ്. പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റഹ്മാനായ റബ്ബ് അദ്ദേഹത്തിന്റെ രോഗത്തിന് ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ സന്ദർഭികമായിട്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും എല്ലാം പ്രയാസം അനുഭവിക്കുന്നവർ, റഹ്മാനായ റബ്ബ് അവരുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല സഫലീകരിച്ച് നൽകുമാറാകട്ടെ. ഫലസ്തീനിന്റെ മണ്ണിൽ ബൈത്തുൽ മഖ്ദിസിന് വേണ്ടി, ഫലസ്തീനിന് വേണ്ടി പോരാടുന്ന ധീരരായ മുജാഹിദികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സ്ഥൈര്യവും വിജയവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ രക്തസാക്ഷിത്വം അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക്, നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കബറിടം അല്ലാഹു സുബ്ഹാനഹു വതആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരോടൊപ്പം നമ്മയും അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാലിയൽ ഹജത് തയ്യിബ സറാഹും വജ്അലിൽ ജന്നത മഹ്വാഹും. اللهم انا نعوذ بك من الهم والحزن ونعوذ بك من العجز والكسل ونعوذ بك من الجبن والبخل ونعوذ بك من غلبة الدين وقهر الرجال. اللهم انا نعوذ بك من فجاءة الموت. اللهم انا نعوذ بك من سيء الاسقام. اللهم انا نعوذ بك من فجاءة الموت. اللهم انا نعوذ بك من سيء الاسقام. اللهم احسن عاقبتنا في الامور كلها واجرنا من خزي الدنيا وعذاب الاخره. ربنا تقبل منا صلاتنا وصيامنا وتخشعنا وتضرعنا وضمن تقصيرنا استجب دعاءنا يا رب العالمين. امين امين برحمتك يا ارحم الراحمين. الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون. خطبة برباشنا IT ميديا واتساب جروب. For more details please contact 8547539820.